ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിൽ ഹൃദ്യമായ സ്വാഗതം. കന്തെന്ന പൂമുട്ട് ഋതുപുഷ്പത്തിൽ എവിടെ, എങ്ങനെ കളിച്ചാൽ ഈ പൂമുട്ടിനെ വിടർത്താം? ദോസ്തോ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. വെറുതെ കളിച്ചാൽ പോരാ, ഗോൾ വീഴണം. ഏത് വമ്പത്തിയെയും സുഖിപ്പിക്കാൻ പോകുന്നവനാണോ നിങ്ങൾ? വാഴ്ചയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു അത്ഭുത കാര്യമുണ്ട്. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യം. എല്ലാവർക്കും അറിയാം, എന്നാലൊട്ട് ആർക്കും അറിയത്തുമില്ല. അതുപോലൊരു ശരീരഭാഗം, ഒരു അവയവം നമ്മുടെ സ്ത്രീ ശരീരത്തിലുണ്ട്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് പോലും ശരിയായ രീതിയിൽ അറിയില്ലാത്ത ഒരു ഭാഗമാണിത്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും സുഖിക്കാനായി മാത്രം, അല്ലെങ്കിൽ സുഖത്തിൻ്റെ അളവുകോലായി വർത്തിക്കുന്ന ഒരേ ഒരു അവയവമാണ് ക്രിസിരി എന്നുള്ളത്. പുരുഷൻ്റെ ആയുധം പോലെ ക്രിസിരിയിൽ ഒരു തുറക്കൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യുത്പാദന വിസർജ്യ പ്രക്രിയകളിൽ ഈ ക്രിസിരി പങ്കുവഹിക്കുന്നുമില്ല. എന്നാൽ മനുഷ്യരിൽ മറ്റ് ലൈംഗിക അവയവങ്ങളൊക്കെ തന്നെ പ്രാഥമികമായി ഇത്തരം പ്രക്രിയകൾക്ക് ഉപയോഗിക്കുന്നവയാണ്. മനുഷ്യ ലൈംഗികതയുടെ ഭാഗമായ സുഖാസ്വാദനത്തിൽ ക്രിസിരിയിലെ ഉത്തേജനം വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. പല സ്ത്രീകളിലും ലൈംഗിക ഉണർവുണ്ടാകാൻ ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ് ഈ ക്രിസിരി പരിലാളനം എന്നത്. എന്നാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണത് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. യോനിയുടെ മുകൾ ഭാഗത്ത് ലാബിയ മെനോറ എന്ന ഉൾദലങ്ങളുടെ സംഗമ സ്ഥാനത്ത് ഒരു ചെറിയ ബട്ടൺ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണിത്. മൃദുവായി തടവി നോക്കിയാൽ തൊക്കിനടിയിൽ പുരുഷലിംഗത്തിന് സമാനമായ ആകൃതിയിലുള്ള തൊക്ക് കൊണ്ട് ആവൃതമായിരിക്കുന്ന ഈ ഭാഗത്തിന് 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ സാധാരണ രീതിയിൽ നീളമുണ്ടാകാറുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ മുഴുവനായും പുറത്തേക്ക് കാണാൻ കഴിയുന്നതുമല്ല ഈ ഒരു അവയവം. പറയുന്നത് മറ്റൊന്നുമല്ല, കന്ത് എന്ന വിളിപ്പേരിൽ സാധാരണ രീതിയിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീ അവയവം ആണ് ഇത്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് പോലും എന്താണ് ഇത്, ഏതാണ് ഇത് എന്ന് നല്ലൊരു ശതമാനത്തിനും തിരിച്ചറിവില്ല. ക്രിസരി എന്ന് പറഞ്ഞാൽ കന്തിൻ്റെ മറ്റൊരു പേരാണ്, കന്തിൻ്റെ സാംസ്കാരിക നാമമാണ് ക്രിസരി. മനുഷ്യ ലൈംഗികതയുടെ ഭാഗമായ സുഖാസ്വാദനത്തിൽ ക്രിസരിയിലെ ഉത്തേജനം, അല്ലെങ്കിൽ ക്രിസരിയിൽ ഏൽപ്പിക്കുന്ന ഉത്തേജനങ്ങൾ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. പല സ്ത്രീകളിലും ലൈംഗിക ഉണർവുണ്ടാകാൻ ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ് ഈ ക്രിസരി പരിലാളനം എന്നത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് സ്ത്രീയുടെ ഋതുപുഷ്പത്തിൻ്റെ മുകളിലായി കാണുന്ന ആ ഇതളുകൾ പോലുള്ള ഭാഗത്തെയാണ്, ഇതളിനെയാണ് പലരും ക്രിസിരി എന്ന് വിശേഷിപ്പിച്ച് കാണുന്നത്. എന്നാൽ ശരിയല്ല, അതല്ല യഥാർത്ഥത്തിൽ ക്രിസിരി എന്നത്. അത് ക്രിസിരിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇതളുകളാണ്. ക്രിസിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതളുകൾ വിടർത്തി നമ്മൾ വിരൽ കൊണ്ട് തടവി നോക്കുമ്പോൾ ലിംഗസമാനമായ ഒരു അവയവം, ഒരു തടിപ്പോടുകൂടിയ ഒരു അവയവം ഉണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ക്രിസിരി എന്ന് പറയുന്നത്. അതിലാണ് ബന്ധപ്പെടുമ്പോൾ ശാരീരിക വീഴ്ചയിൽ സുഖത്തിൻ്റെ പരമകോടിയിലെത്താൻ വേണ്ടി ഉത്തേജനം കേൾപ്പിക്കേണ്ടത്. നല്ലൊരു ശതമാനം ആൾക്കാരും വേഴ്ചാവേളയിൽ മസാജിനായി തങ്ങളുടെ കൈകൾ ഉപയോഗിക്കുന്നത് ഈ ക്രിസിരി ദളങ്ങളെയാണ്. ഉള്ളിലുള്ള മെയിൻ ഭാഗത്തേക്ക് അവർ കടക്കാറുകൂടിയില്ല. മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും സംവേദന ശക്തി കൂടിയ ബാഹ്യ ലൈംഗിക അവയവമാണ് യഥാർത്ഥത്തിൽ ഇത്. ഏകദേശം 8000 സംവേദന നാഡി ഞരമ്പുകൾ അവസാനിക്കുന്ന ഭാഗമാണ് ഇത്. നമ്മുടെ പുരുഷായുധത്തിലാണെങ്കിൽ ഏകദേശം 4000 നാഡികൾ മാത്രമാണുള്ളത് എന്നുകൂടി പരിഗണിച്ചാൽ എന്തുകൊണ്ടാണ് ഇവിടെ അനുഭൂതിയുടെ കേന്ദ്രബിന്ദുവായി കാണപ്പെടുന്നത് എന്ന് നമുക്ക് സാമാന്യ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. നേരിട്ടുള്ള സ്പർശനത്തിന് പകരമായിട്ട് വശങ്ങളിലൂടെയുള്ള മൃദുവായ പരിലാളനമാണ് പൊതുവെ സ്ത്രീകൾ കൂടുതൽ ആസ്വദിക്കുന്നത്. അതാണ് അവരിൽ തീ കോരിയിടുന്നത്. രതിമൂർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ക്രിസരി ഉള്ളിലേക്ക് പോയി മറയുന്ന ഒരു പ്രതിഭാസം വേഴ്ചാ സമയത്ത് നടക്കുന്നുണ്ട്. എങ്കിലും സുഖാനുഭൂതിയിൽ ഒട്ടും കുറവുണ്ടാകാറില്ല. സ്ത്രീകളുടെ സ്വയംഭോഗത്തിലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അവയവം തന്നെയാണ് ക്രിസിരി എന്നുള്ളത്. പുരുഷായുധത്തിൻ്റെ അഗ്രഭാഗത്തിനെ, അഗ്രചർമ്മം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ക്രിസിരിയെ സംരക്ഷിക്കുന്ന, പുറത്ത് കാണുന്ന, നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ക്ലിറ്ററസ് ഹുഡ് എന്നറിയപ്പെടുന്ന ഭാഗം. അതിനെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും കന്ത് എന്ന പേരിൽ മനസ്സിലാക്കുകയും വിളിക്കുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് കന്ത് എന്നുള്ളത്. പുരുഷ ആയുധത്തിലെ അഗ്രചർമ്മം എങ്ങനെ പിന്നോട്ട് മാറുന്നുവോ അതുപോലെ തന്നെ ക്രിസരി ഹുഡ് മുമ്പോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്നതാണ്. ഹുഡ് ആൻഡ് ബൾബ് എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത് തന്നെ. വികാര ഉത്തേജനത്തിൻ്റെ ഭാഗമായി മനസ്സും ശരീരവും അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ പുരുഷൻ്റെ ആയുധത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നത് പോലെ തന്നെ
ഈ കൃഷരിക്കും ഉദ്ധാരണമുണ്ടാകും. അതിന് കാഠിന്യവും ഉറപ്പും സംഭവിക്കുന്നത് നമുക്ക് അനുഭവവേദ്യമാണ്. സ്ത്രീകൾക്കത് സ്വയം തിരിച്ചറിയാവുന്നതുമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ 8000 സംവേദന നാഡികളാണ് കൃഷരിയിലുള്ളത്. കൃഷരിയിലേക്ക് വികാരാവേശത്താൽ രക്തം പമ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെ യഥാർത്ഥത്തിൽ കൃഷരി ഉദ്ധാരണം എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് യഥാർത്ഥത്തിൽ ഹരിതിപുഷ്പത്തിൽ വഴുവഴുപ്പുള്ള സ്രവങ്ങളും മറ്റും ഉണ്ടാകുന്നത്. ആഴത്തിലുള്ള ഒരു പ്രവേശത്തിലേക്ക് സ്ത്രീ ശരീരത്തിൻ്റെ തയ്യാറെടുപ്പായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. അതിനാൽ പൂർവ്വലീലകൾ അഥവാ ആമുഖലീലകൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്നുണ്ട്. നമ്മുടെ ആയുധം ഋതിപുഷ്പത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ഈ കൃഷരി, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കന്ത് എന്ന് പറയുന്ന ഈ അവയവം തീർത്തും അപ്രത്യക്ഷമാകും. പലർക്കും ഒരുപക്ഷെ ആർക്കും തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമാണിത്. സാധാരണ രീതിയിൽ ഇത് പുറത്തേക്ക് കാണാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഋതിപുഷ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൂവിതലുകൾ പോലുള്ള ഭാഗം ആണ് കൃഷരി എന്നാണ്, അല്ലെങ്കിൽ ഭഗശിസ്നിക എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ല. അത് വിടർത്തി മാറ്റുമ്പോൾ ഉള്ളിൽ കാണുന്ന നീളത്തോടെയും വലിപ്പത്തോടെയും കാണുന്ന ആയുധ സമാനമായ ഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ കന്ത് അല്ലെങ്കിൽ കൃഷരി എന്ന് പറയുന്നത്. അതിലാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. ഹരിതപുഷ്പം മുഴുവനായി ഉത്തേജിപ്പിച്ചതിന് ശേഷം, വിരലുകൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിന് ശേഷം ആവണം ഈ ഭാഗത്തേക്ക് വരേണ്ടത്. അത്തരണത്തിൽ ഒരു ഉത്തേജനം ഉണ്ടായാൽ ഏത് വമ്പത്തെയും ഏത് കുലക്കൊമ്പത്തെയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പുളഞ്ഞു കയറും എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം മാത്രമേ ആകാവൂ ആയുധം കൊണ്ടുള്ള പ്രയോഗം. ഒരു വേഴ്ചയ്ക്കൊരുമ്പെടുന്ന ഓരോരുത്തരും ഓർക്കേണ്ടത് ഒരു 20 മിനിറ്റെങ്കിലും എടുത്തിട്ടാവണം നിലം ഉഴുതുമറിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ വിത്ത് നടുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇരുവർക്കും കിട്ടുന്ന ഗുണങ്ങൾ വളരെയധികമാണ്. ഇന്നത്തെ ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ പലരും ഉറക്കത്തിൽ പോലും മരണത്തിലേക്ക് വഴുതി പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത്. പലതരം ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളുടെയും അനാവശ്യമായ സ്ട്രെസ്സിൻ്റെയും മറ്റും ഫലത്താൽ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്, അങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം, അങ്ങനെയുള്ള കാരണത്താൽ ഉറക്കത്തിൽ നമ്മൾ ഗാഢനിദ്രയിലും മരണത്തിലേക്ക് കൂപ്പുകുത്തുന്നവർ ധാരാളമുണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ശാരീരിക ബന്ധം എന്നുള്ളത് പ്രായപൂർത്തിയായ ഒരുവനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരുവളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വ്യായാമമാണ്. ഓരോ രോമകൂപങ്ങൾക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല വ്യായാമമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തിയുക്തമായ ഒരു വേഴ്ചയിൽ ഏർപ്പെടുന്ന ഒരുവൻ്റെ രോമകൂപങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ രക്തം ഇരച്ചെത്തുകയാണ് ചെയ്യുന്നത്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സകല നാഡീ ഞരമ്പുകളും തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെമ്പാടും ഓക്സിജൻ്റെ അല്ലെങ്കിൽ പ്രാണവായുവിൻ്റെ ശരിയായ പ്രവാഹമാണ് നടക്കുന്നത്. ഒപ്പം രക്തത്തിലൂടെയാണല്ലോ ഈ പ്രാണവായുവിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ സമയമെടുത്തുള്ള ഒരു വേഴ്ചയിലൂടെ സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് ലഭിക്കുന്നത്. സ്വയമറിയാതെ നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകിടക്കപ്പെടുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സംഭവിക്കുന്നത്. ഫുട്ബോൾ മത്സരങ്ങളിലൊക്കെ പറയാറില്ലേ, ആദ്യ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗോൾ വീണു എന്നൊരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ഇടയിൽ നടക്കുന്ന ബന്ധപ്പെടൽ അല്ലെങ്കിൽ വേഴ്ച എന്നുള്ളത്. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന സുഖം ഒരു സുഖമേ അല്ല, അതൊരു തരം ചാറ്റമട നനഞ്ഞതുപോലുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. തൻ്റെ പങ്കാളിയിലേക്ക് വികാരത്തിൻ്റെ തീ പടർത്തുന്നതിന് മുമ്പേ ആശാൻ തച്ചും കഴിഞ്ഞ് തിരിഞ്ഞു കിടന്നാൽ എന്താണ് അവസ്ഥ? ഒരു സ്ത്രീ വൈകാരികമായി ഉണർന്നാൽ അവളുടെ ഋതിപുഷ്പം വികാരത്താൽ വിജൃംഭിച്ച് രതിസലിലം നിറഞ്ഞ് പൂ പോലെ വിടരും. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്ത് അവളുടെ മേനിയുടെ ഉയർച്ച താഴ്ചകളിലൂടെ കയ്യും മെയ്യും മറന്നുള്ള യാത്രയ്ക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു അനിവാര്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഉന്മാദ അവസ്ഥയിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ പറക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും എത്തപ്പെടുന്നത്. ആ അവസ്ഥയിലാണ് സ്വർഗീയ സുഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ ഇരുവർക്കും യഥാർത്ഥത്തിൽ സാധിക്കുന്നത്. അത്തരമൊരു സുഖാനുഭൂതി പ്രക്രിയ നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പലവിധ ഹോർമോൺ പ്രക്രിയകളും ഉത്പാദനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ, ഋതിപുഷ്പങ്ങളിലും കുംഭഭാഗങ്ങളിലും രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഋതിപുഷ്പം കൂടുതൽ ഇരുണ്ട നിറമാകുകയും കേളിക്ക് ശേഷം സാധാരണ നിറത്തിലേക്കത് മാറുകയും ചെയ്യും. പുരുഷൻ്റെ ആയുധം ഉദ്ധരിക്കുന്നത് പോലെ തന്നെ ഋതിപുഷ്പവും ഉദ്ധരിച്ച് നല്ല നെയ്യപ്പം പോലെ വീർത്തു വരാറുണ്ട്. അവൾ ഉണർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന കൃഷരി പതുക്കെ പുറത്തേക്കും വരും. ഒപ്പം തന്നെ സ്ത്രീയുടെ കുംഭഭാഗങ്ങൾ കൂടുതൽ തരളിതമാകും.
രതിപുഷ്പത്തെപ്പോലെ തന്നെ ഈ ഭാഗങ്ങളിലും ഉദ്ധാരണം നിങ്ങൾക്ക് ദർശിക്കാനാവും. ഒരു ചെറിയ തഴുകൽ പോലും ആ സമയത്ത് ആവേശം കൊള്ളിക്കാൻ ഉതകുന്നതാണ്. നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ ഇരുണ്ടതാവുകയും വലുതാവുകയും ചെയ്യുന്നതും നമുക്ക് ദർശിക്കാവുന്നതാണ്. ഈസ്ട്രജൻ ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. ഇത്തരുണത്തിൽ മുന്നൊരുക്കങ്ങൾ സംഭവിക്കുന്ന രതിപുഷ്പമാണ് ആയുധ പ്രവേശ സമയത്ത് വലിപ്പം സ്വയമേവ വർദ്ധിക്കുകയും വികാരമടങ്ങിയതിന് ശേഷം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. എത്ര വലിയ ആയുധമായാലും അതിനെ ഉൾക്കൊള്ളുവാൻ പാകത്തിൽ ഇലാസ്റ്റിക് പോലെ വലിയുന്ന ഭാഗം ഇതിന് ശേഷം പഴയ മുറുക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ആ ഭാഗത്തുള്ള മസിലുകളാണ് ഇതിന് സഹായിക്കുന്നത്. കുംഭഭാഗങ്ങൾ കൂടുതൽ വലിപ്പം വയ്ക്കുന്നത് കൂടുതൽ ആവേശം ജനിപ്പിക്കുന്ന ഒന്നാണ്. കൂടുതൽ വികാരാവേശം ഉണ്ടാകുന്നത് മൂലം ഈസ്ട്രജൻ ഹോർമോൺ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. കിളിയുടെ മൂർധന്യാവസ്ഥയിൽ കുംഭഭാഗങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതൽ വ്യക്തമായി പുറത്തേക്ക് കാണാനാകും. അവയിലുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ വരുന്നത് കാരണം ഈ സമയത്ത് അത് മൃദുവാകുകയും ചെയ്യും. വേഴ്ചയുടെ മൂർധന്യാവസ്ഥയിൽ കുംഭഭാഗങ്ങൾ കൂടുതൽ വിയർക്കാൻ സാധ്യതയേറെയാണ്. പലർക്കും അറിയില്ലാത്തൊരു സംഗതിയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആയുധ പ്രവേശത്തിന് തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതോടൊപ്പം തന്നെ ഈ വിയർപ്പും ഹോർമോൺ ഗന്ധവും കൂടി ചേർന്ന് ഇരു പങ്കാളികളിലും വികാരം ആളിക്കത്തിക്കുന്ന ഒരു സുഗന്ധം ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഇത് തിരിച്ചറിയുന്നുള്ളൂ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളൂ. അവളുടെ ശരീരം പൂർണ്ണമായി ആയുധ പ്രവേശത്തിനായി തയ്യാറായതിൻ്റെ അല്ലെങ്കിൽ ഉത്തേജിതമായതിൻ്റെ സൂചന കൂടിയാണിത്. സെറോട്ടോണിസ്, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ യഥാർത്ഥത്തിൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ടതാണ്. പൂർണ്ണ ആരോഗ്യകരമായ ഒരു ഓരോ ശാരീരിക വീഴ്ചാ സമയത്തും ഈ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും. അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളെ അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും എന്ന് കരുതുന്നു. മറ്റു വിഷയമായ അടുത്തതിൽ ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.